ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പ്ലസ് 1 പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് നാളത്തെ ദിവസത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന സാഹചര്യം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായ പ്രതിഷേധവും ശക്തമായ പ്രതിരോധ സമരങ്ങൾക്കും എല്ലാം തന്നെ ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. രാവിലെ മുതൽ ഭയങ്കര തിരക്കായിരുന്നു, ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. നിങ്ങളോട് ആ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതിൻ്റെ മറ്റു ഉള്ളവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും വിവിധ അപ്പീലുകൾ, വിവിധ പരാതികൾ കോടതിക്ക് മുമ്പാകെ, സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പരീക്ഷ മാറ്റിവെക്കണം, ഈ കൊറോണ കാലത്ത് പരീക്ഷ നടത്തരുത്, വിദ്യാർത്ഥികളുടെ നിരവധി പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അടക്കം സുപ്രീം കോടതിക്ക് മുമ്പിലായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് കോടതി നാളെ ഈ ഒരു കേസ് പരിഗണിക്കുവാൻ വേണ്ടി പോകുന്നത്. പരീക്ഷ നടത്തുവാൻ വേണ്ടി എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് നാളെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സുപ്രീം കോടതി അറിയിക്കണമെന്നുള്ള ഒരു അന്ത്യശാസനമാണ് സർക്കാരിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അഥവാ ഈ ഒരു വിശദീകരണം നൽകുന്നില്ല എങ്കിൽ പരീക്ഷയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാം എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു നിലപാടിലേക്ക് കേരളത്തിന്റെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഒരു കർക്കശ സ്വഭാവത്തോടുകൂടി സുപ്രീം കോടതി ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് പുറത്തിറക്കിയത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് പുറത്തിറക്കിയത്. സുപ്രീം കോടതി അത്ര വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഇത്ര കർശനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് അസാധാരണമാണ്. അത്തരത്തിൽ സുപ്രീം കോടതി വളരെ ശക്തമായൊരു നിലപാട് ഈ പരീക്ഷയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ നടത്തിയ പോരാട്ടത്തിന് ഫലമുണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നാളെ എന്ത് നിലപാടാണ് സുപ്രീം കോടതി അറിയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരീക്ഷ നടത്തുവാൻ കേരളം സന്നദ്ധമാണ്. കേരളത്തിന്റെ എല്ലാവിധ ആരോഗ്യ സംവിധാനങ്ങളെയും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് പരീക്ഷ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ തവണയും ഞങ്ങൾ നടത്തി, അതേപോലെ തന്നെ ഇത്തവണ ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നുള്ള ഒരു നിർദ്ദേശമായിരിക്കും സുപ്രീം കോടതിയിൽ കേരളം മുന്നോട്ട് വെക്കുവാൻ വേണ്ടി പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ വാദമുഖങ്ങളെ എതിർക്കുവാൻ വേണ്ടി, കേരളത്തിന്റെ വാദമുഖങ്ങളെ എതിർക്കുവാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കൃത്യമായി തന്നെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതായിരിക്കും. ഓഫ്ലൈൻ ക്ലാസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായി ഓൺലൈൻ ക്ലാസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എങ്ങനെ പരീക്ഷ നടത്തുവാൻ വേണ്ടി കഴിയുമെന്നൊരു ചോദ്യമായിരിക്കാം തീർച്ചയായിട്ടും കേരളത്തിലെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അടക്കം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകളുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ എന്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ഹാളിലേക്ക് വിളിച്ചു വരുത്താൻ കഴിയും എന്നുള്ള ഒരു ചോദ്യവും വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിലേക്ക്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് കേരളത്തിലെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അടക്കം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് വളരെ നിർണായകം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എല്ലാ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, പരമോന്നത നീതിപീഠമാണ് അവസാനമായി തീരുമാനമെടുക്കേണ്ടത്, അത് അവസാനമായിട്ടുള്ള നിലപാടെടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ കൈവിടേണ്ടതില്ല. സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിന് വിരുദ്ധ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സുപ്രീം കോടതിയിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും പ്ലസ് വൺ പരീക്ഷയുടെ റദ്ദാക്കുന്ന കാര്യത്തിൽ. പ്ലസ് ടുവിന്റെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ കാര്യമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ ആ തീരുമാനം, വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടുകൾ, ഇതെല്ലാം അവർ അറിയുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അത് എല്ലാവർക്കും.